നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വെച്ചിട്ട് ഒരു തോരനാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ദശയുള്ള അയലയാണ് നാല് അയല എടുത്തിരിക്കുന്നത്. അതിൻ്റെ തല കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു, പിന്നെ കുറച്ച് കൊടമ്പുളിയും ചേർത്തു. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തതിന് ശേഷം വെള്ളം വറ്റുന്നത് വരെ ഈ മീനെ നമ്മൾ വേവിച്ചെടുക്കണം. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വളരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. ഒരു കാരണവശാലും ഇത് കരിയാൻ പാടില്ല, നന്നായിട്ട് വെള്ളം വറ്റുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഇവിടെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ നമുക്ക് കുറച്ച് കാന്താരിമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. കണ്ടമാനം അരയണ്ട, ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതിനെ എടുക്കണം. ആ കൂടുതൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനുവേണ്ടി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നത്. തോരന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയുള്ളി, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഒന്ന് അത് മുരിഞ്ഞൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ചേരുകയും ചെയ്യും, പിന്നെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തു. അതിനെ നന്നായിട്ട് നമ്മൾ വഴറ്റുകയാണ്. അത് അതിൻ്റെ ഒരു പച്ചമുളം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വെന്തിരിക്കുന്ന നമ്മുടെ മീനെല്ലാം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ദശ മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണ്. മുള്ളെല്ലാം മാറ്റിയതിന് ശേഷം ദശ മാത്രം നമ്മൾ അതിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കത് ഓരോന്ന് വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും. മാക്സിമം അതിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ എടുത്തിട്ട് നമുക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെന്ന് വെച്ചൊന്ന് ഷ്രെഡ് ചെയ്ത് നമുക്ക് എടുക്കാം. മീനിൻ്റെ ദശ ചെറുതാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടമാൻ അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത്. കുറച്ച് പീസ് പീസായിട്ട് കിട്ടത്തക്ക രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അതിനൊന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല മൂത്തൊന്ന് നോക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ മസാലപ്പൊടി നന്നായിട്ട് മൂത്തിരിപ്പോട്ട് നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ മസാല, അതായത് തോരനുള്ള ആ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഷ്രെഡ് ചെയ്തിരിക്കുന്ന മീനാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് വേകാനായിട്ട് വെക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ മസാല എല്ലാം കൂടെ മീനിലേക്ക് ചേരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും, കണ്ടമാനം ഡ്രൈ ആവത്തില്ല. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് വെച്ചിട്ടുള്ള തോരൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു.